1985 December 12 വാഷിംഗ്ടണിലെ സ്പാൻവേയിലുള്ള കെമാർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ് സ്ഥലം. ആ സ്റ്റോറിന് പുറത്തായി 2 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി ഇരിക്കുന്നതായും ആ കുട്ടിയുടെ പാരൻസിനെയൊന്നും അവിടെ കാണുന്നില്ല എന്നും കസ്റ്റമേഴ്സ് പറഞ്ഞതിനെ തുടർന്നാണ് സ്റ്റോർ അസിസ്റ്റന്റ് മാനേജറായിരുന്ന മോളി കോച്ച് എന്ന ലേഡി പുറത്തുപോയി നോക്കിയത്. ഒരു പെൺകുട്ടിയായിരുന്നു പുറത്തിരിക്കുന്നുണ്ടായിരുന്നത്. മോളി ഉടനെ തന്നെ ആ കുട്ടിയെ എടുത്ത് സ്റ്റോറിനകത്ത് കൊണ്ടുപോയി. അതിനുശേഷം 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടുണ്ടെന്നും അവളുടെ പാരന്റ്സ് ഉടനെ കെമാർട്ടിന്റെ ഓഫീസിലെത്തണമെന്നും ഇന്റർകോമിലൂടെ അനൗൺസ് ചെയ്തു. എന്നാൽ ആ കുട്ടിയെ അന്വേഷിച്ച് ആരും തന്നെ അവിടെ എത്തിയില്ല. ഇതോടെയാണ് മോളി പോലീസിൽ വിവരമറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തുകയും ആ കുട്ടിയെ ഏറ്റെടുത്ത് ഫോസ്റ്റർ കെയറിലാക്കിയതിനു ശേഷം അവളുടെ പാരന്റ്സിനെ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. 2 ദിവസത്തിനു ശേഷം തന്റെ മകൾ ഡയാന റോബർട്സണും കുടുംബവും മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് ലൂയിസ് കോൺറാഡ് എന്നൊരു സ്ത്രീ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഡയാന റോബർട്സിന്റെ 2 വയസ്സുള്ള മകൾ ക്രിസ്റ്റലിനെയാണ് കഴിഞ്ഞ ദിവസം കെമാർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുന്നിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് എന്ന് തിരിച്ചറിയുന്നത്. ഡയാന ക്രിസ്റ്റലിനെയും കൂട്ടി അവളുടെ ബോയ്ഫ്രണ്ടായ മൈക്കിൾ റൈമറിനോടൊപ്പം ക്യാമ്പിങ്ങിന് പോയതായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ഉടനെ തന്നെ പോലീസ് ലൂയിസിനെയും കൊണ്ട് ആ ഫോസ്റ്റർ കെയറിലെത്തുകയും കുട്ടി ക്രിസ്റ്റൽ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. ലൂയിസിനെ കണ്ടയുടനെ കുട്ടി ഗ്രാൻഡ്മ എന്ന് പറഞ്ഞ് അടുത്തു വന്നു. അമ്മയും അച്ഛനും എവിടെ പോയി എന്ന ചോദ്യത്തിന് ക്രിസ്റ്റൽ ലൂയിസിനോട് ഒരു മറുപടി പറഞ്ഞു, മമ്മി ഈസ് ഇൻ ദ ട്രീസ്. 2 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിക്ക് കൂടുതലായൊന്നും പറയാൻ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ പറഞ്ഞ ആ വാക്കുകളും ഈ കേസും പോലീസിന് വർഷങ്ങളോളം തലവേദനയുണ്ടാക്കി, അല്ലെങ്കിൽ ഇന്നും തലവേദനയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1985 December 12 മകൾ ക്രിസ്റ്റലിനെയും കൊണ്ട് ക്യാമ്പിങ്ങിന് പോയ മൈക്കിൾ റൈമറിനും ഡയാന റോബർട്സനും എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 36 വയസ്സുള്ള മൈക്കിൾ റൈമറും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടായ 21 വയസ്സുള്ള ഡയാന റോബർട്സണും വാഷിംഗ്ടൺ സ്റ്റേറ്റിലുള്ള പ്യുവാലപ് സിറ്റിയിലായിരുന്നു താമസിച്ചിരുന്നത്. 4 വർഷത്തോളമായി ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്ന ഇരുവർക്കും ക്രിസ്റ്റൽ ലൂയിസ് എന്നുപേരുള്ള 2 വയസ്സുള്ള ഒരു മകളുമുണ്ട്. വീടുകളുടെ റൂഫ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് റിപ്പയർ ചെയ്തു കൊടുക്കുക തുടങ്ങിയ ജോലികളായിരുന്നു മൈക്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തന്നെ അധിക വരുമാനം കണ്ടെത്താനായി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് വിൽപ്പനയും നടത്തിയിരുന്നു. പ്യുവാലപ് സിറ്റിയിൽ നിസ്കോളി റിവറിനോട് ചേർന്നുള്ള കാടിനകത്തായിരുന്നു മൈക്കിൾ മൃഗങ്ങളെ പിടിക്കാനുള്ള ട്രാപ്പുകൾ സെറ്റ് ചെയ്തിരുന്നത്. ആളുകൾ സ്ഥിരമായി വന്നു പോകുന്ന വഴികളെല്ലാം ഒഴിവാക്കി ഉൾക്കാട്ടിലായിരുന്നു എല്ലാ ട്രാപ്പുകളും ഉണ്ടായിരുന്നതെങ്കിലും കഴിഞ്ഞ 15 വർഷത്തോളമായി ഇതേ കാട്ടിൽ ഹണ്ടിംഗ് നടത്തിക്കൊണ്ടിരുന്നതിനാൽ മൈക്കിളിന് ആ കാടിന്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ടായിരുന്നു. ഏത് ട്രാപ്പ് എവിടെയാണ് വെച്ചത് എന്നെല്ലാം മൈക്കിളിന് വ്യക്തമായി അറിയാം. ചില മാസങ്ങളിലെല്ലാം ജോലിക്ക് പോയി സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം അദ്ദേഹം ഹണ്ടിങ്ങിലൂടെ കണ്ടെത്താറുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മൈക്കിൾ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഡയാനയ്ക്കും മൈക്കിളിനുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പതിവായിരുന്നു. പലപ്പോഴും അവർ പിരിയാൻ വരെ തീരുമാനിച്ചിരുന്നു. എന്നാൽ മകൾ ക്രിസ്റ്റലിനെ ഇരുവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നതിനാൽ പല പ്രശ്നങ്ങളും ഒത്തുതീർപ്പാക്കി പോവുകയായിരുന്നു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് 1985 December 12 അവർ ഒരു ക്യാമ്പിങ്ങിന് പോവാൻ തീരുമാനിച്ചത്. മൈക്കിൾ മൃഗങ്ങളെ ട്രാപ്പ് വെച്ചു പിടിക്കുന്ന കാട്ടിലേക്ക് തന്നെയാണ് അവർ പോയത്. ഫാമിലിയുമൊത്ത് ക്യാമ്പിങ്ങിന് പോയതുപോലെയുമായി തന്റെ ട്രാപ്പുകളെല്ലാം പരിശോധിക്കാനും കഴിയും. അതായിരുന്നു മൈക്കിളിന്റെ പ്ലാൻ. December 12 രാവിലെ തന്നെ മൈക്കിളിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു റെഡ് കളർ പിക്കപ്പ് ട്രക്കിലാണ് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. കാട്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരമായി കയ്യിൽ കരുതാറുള്ള തോക്കെടുക്കാനും അയാൾ മറന്നിരുന്നില്ല. യാത്ര ആരംഭിക്കുന്നതിന് മുൻപായി ഡയാന അവളുടെ അമ്മയെ വിളിച്ച് ക്യാമ്പിങ്ങിന് പോകുന്ന കാര്യം പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അന്നേ ദിവസം വൈകുന്നേരമാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ക്രിസ്റ്റലിനെ കെമാർട്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന് മുന്നിൽ നിന്നും കണ്ടെത്തിയത്. ആ ഫാമിലി ക്യാമ്പിങ്ങിന് പോയ സ്ഥലത്ത് നിന്നും 35 കിലോമീറ്റർ മാറിയാണ് ക്രിസ്റ്റലിനെ കണ്ടെത്തിയത്. വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി എങ്ങനെ അവിടെ എത്തി? ഡയാനയ്ക്കും മൈക്കിളിനും എന്തു സംഭവിച്ചു? പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ക്രിസ്റ്റൽ മമ്മി ഈസ് ഇൻ ദ ട്രീസ് എന്ന് പറഞ്ഞത് മാത്രമാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള ഏക ലീഡ്.
അതിനർത്ഥം അവർ ആ കാടിനകത്ത് തന്നെയായിരിക്കും എന്ന് ചിന്തിച്ച പോലീസ് മൈക്കൾ സ്ഥിരമായി ഹണ്ടിങ്ങിന് പോവാറുള്ള വനപ്രദേശം മുഴുവനായും വ്യാപകമായ തിരച്ചിൽ നടത്തി. എന്നാൽ അവരെക്കുറിച്ചുള്ള ഒരു സൂചന പോലും ലഭിച്ചില്ല. രണ്ടാഴ്ചയോളം തിരച്ചിൽ നീണ്ടുപോയെങ്കിലും ഫലം കാണാതെ വന്നതോടെ പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇതിനിടയിൽ മൈക്കിളിന്റെ ഫാദർ ലോയിഡ് ഡ്രൈമർ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററിനെ നിയമിച്ച് അന്വേഷണം നടത്തി. December 12 ഈവനിംഗ് 4 മണിക്കും 5 മണിക്കുമിടയിൽ മൈക്കിളിന്റെ പിക്കപ്പ് ട്രക്ക് കേമാർട്ടിലെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്നു എന്ന് സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ആ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ കണ്ടെത്തി. അതൊരു പക്ഷേ ക്രിസ്റ്റലിനെ അവിടെ ഉപേക്ഷിക്കാൻ വന്നതായിരിക്കും. എന്നാൽ ആ പിക്കപ്പ് ട്രക്കിൽ വന്നതാരാണ്, അവർ പിന്നീട് എങ്ങോട്ട് പോയി എന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല. 1986 February 18 ഡയാനയെയും മൈക്കിളിനെയും കാണാതായി 2 മാസങ്ങൾക്ക് ശേഷം വാഷിംഗ്ടണിലെ ലൂയിസ് കൗണ്ടിയിലുള്ള ഒരു ഫോറസ്റ്റിലൂടെ ഒരു ഹണ്ടർ അദ്ദേഹത്തിന്റെ നായയുമായി നടന്നു പോവുകയായിരുന്നു. ആ സമയം കാടിനകത്തായി ഒരു റെഡ് കളർ പിക്കപ്പ് ട്രക്ക് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ആ ട്രക്കിന് മുകളിൽ ധാരാളം മഞ്ഞു വീണുകിടക്കുന്നുണ്ട്. വളരെ നാളായി ആ വാഹനം അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. പരിസരത്തൊന്നും ആരെയും കാണുന്നില്ല. അദ്ദേഹം പതിയെ ആ ട്രക്കിനടുത്തെത്തി സൈഡ് ഡോറിലൂടെ അകത്തു നോക്കി. അകത്ത് ആരുമുണ്ടായിരുന്നില്ല. എന്നാൽ ഫ്രണ്ടിലുള്ള പാസഞ്ചർ സീറ്റിൽ മുഴുവനായും ചോരക്കറിയായിരുന്നു. അത് കണ്ടതോടെ ഇനിയും ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഫോറസ്റ്റിന് പുറത്തു കടക്കുകയും ഒരു പബ്ലിക് ബൂത്തിൽ നിന്നും എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. പോലീസ് അതിവേഗത്തിൽ ആ ഫോറസ്റ്റിലെത്തുകയും അവിടെ നിർത്തിയിട്ടിരുന്നത് മൈക്കിളിന്റെ ഉടമസ്ഥതയിലുള്ള പിക്കപ്പ് ട്രക്ക് തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. ആ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അതൊരു ക്രൈം സീനാണെന്ന് പോലീസുകാർ ഉറപ്പിച്ചിരുന്നു. അവരുടെ നിഗമനം തെറ്റിയില്ല. ആ വാഹനം നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് നിന്നും കുറച്ചു മാറി ഒരു സ്ത്രീയുടെ അഴുകിയ മൃതശരീരം പോലീസിന് ലഭിച്ചു. പരിശോധനകളിൽ നിന്നും അത് 2 മാസത്തിന് മുൻപ് കാണാതായ ഡയാനയുടെ ഡെഡ് ബോഡിയാണെന്ന് സ്ഥിരീകരിച്ചു. അതിക്രൂരമായ രീതിയിലുള്ള കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. ഡയാനയുടെ ഡെഡ് ബോഡി കണ്ടെത്തുമ്പോൾ അവളുടെ ഇടുപ്പിനു മുകളിൽ വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 17 സ്ഥലത്തായി മൂർച്ചയേറിയ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട്. അവൾ ധരിച്ചിരുന്ന സോക്സ് അവളുടെ കഴുത്തിൽ കുരുക്കിയ നിലയിലായിരുന്നു. ലൈംഗികാതിക്രമം നടന്നതായി കാണുന്നില്ല. പക്ഷേ കൊലപാതകം ആര് നടത്തി, എന്തിനു നടത്തി, മൈക്കിൾ എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താതെ കേസ് ഒരിഞ്ചു പോലും മുന്നോട്ട് നീങ്ങില്ല. കില്ലർ മൈക്കിളിനെയും ഇതേ രീതിയിൽ കൊന്നിട്ടുണ്ടാവുമെന്ന് മൈക്കിളിന്റെ ഫാദർ ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡയാനയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയ കാടിനകത്ത് പോലീസ് വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ കനത്ത മഞ്ഞുവീഴ്ചയുണ്ടായിരുന്ന പ്രദേശമായിരുന്നു അത്. നല്ല കനത്തിലായിരുന്നു അവിടെ മഞ്ഞു മൂടിക്കിടന്നിരുന്നത്. ഒരു പരിധിവരെ അത് തിരച്ചിലിനെ ബാധിച്ചിരുന്നെങ്കിലും പറ്റാവുന്ന സ്ഥലങ്ങൾ മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയിരുന്നു. പക്ഷേ മൈക്കിളിന്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഈ സമയത്താണ് ആ പിക്കപ്പ് ട്രക്കിനകത്ത് നിന്നും ഒരു ലെറ്റർ പോലീസിന് ലഭിച്ചത്. ഐ ലവ് യു ഡയാന എന്ന് മാത്രമായിരുന്നു ആ ലെറ്ററിൽ എഴുതിയിരുന്നത്. അത് മൈക്കിളിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണോ എന്ന് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചു. FBIയുടെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടുകൾ നടത്തിയ പരിശോധനയിൽ അത് മൈക്കിളിന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഡയാനയുടെ അമ്മ ലൂയിസ് പറയുന്നത് അത് മൈക്കിൾ എഴുതിയതാണ് എന്ന് തന്നെയാണ്. കാരണം മൈക്കിൾ ഡയാനയ്ക്ക് അയച്ച നിരവധി ഗ്രീറ്റിംഗ് കാർഡുകളിലെ ഹാൻഡ് റൈറ്റിംഗുമായി അതിന് നല്ല സാമ്യമുണ്ടായിരുന്നു. ഇതോടെയാണ് ഡയാനയെ കൊന്നതിനു ശേഷം മൈക്കിൾ രക്ഷപ്പെട്ടതായിരിക്കുമെന്നുള്ള സംശയം പോലീസുകാർക്ക് വന്നു തുടങ്ങിയത്. മൈക്കിൾ കൊല ചെയ്യപ്പെട്ടതിന്റെയോ ആക്രമിക്കപ്പെട്ടതിന്റെയോ ഒരു സൂചനയും ഡയാനയുടെ ക്രൈം സീനിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല. അതേസമയം തന്നെ ഡയാനയെ കൊന്നത് മൈക്കിളാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള തെളിവും പോലീസിന് ലഭിച്ചിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ കേസ് അവർക്ക് തലവേദനയായി മാറി. ഇതിനിടയിൽ മൈക്കിളും കുടുംബവും കാണാതാവുന്നതിന് 4 മാസങ്ങൾക്ക് മുൻപ് നടന്ന മറ്റൊരു കൊലപാതകത്തിന് ഈ കേസുമായി ബന്ധമുണ്ടോ എന്നുള്ള സംശയവും പോലീസുകാർക്കിടയിലുണ്ടായിരുന്നു. 1985 August 10 ഇതേ ഫോറസ്റ്റിനകത്ത് സ്റ്റീഫൻ എന്നൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടും ക്യാമ്പിങ്ങിന് പോയിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ ഡെഡ് ബോഡിയാണ് കണ്ടെത്താനായത്. സ്റ്റീഫന്റെ ഡെഡ് ബോഡി ടെന്റിനകത്ത് നിന്നുമാണ് ലഭിച്ചതെങ്കിലും അദ്ദേഹത്തിന്റെ ഗേൾഫ്രണ്ടിന്റെ ഡെഡ് ബോഡി 2 കിലോമീറ്റർ മാറിയാണ് കണ്ടെത്തിയത്. ഈ കൊലപാതകങ്ങൾ നടത്തിയ രീതിയും ഡയാനയെ കൊന്നിരിക്കുന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരാൾ നടത്തിയ കൊലപാതകമാണ് എന്നതായിരുന്നു പോലീസിന്റെ പ്രധാന സംശയം. അതുപോലെ സ്റ്റീഫന്റെയും അയാളുടെ ഗേൾഫ്രണ്ടിന്റെയും ഡെഡ് ബോഡികൾ ലഭിച്ചത് മൈക്കിൾ സ്ഥിരമായി ട്രാപ്പുകൾ സെറ്റ് ചെയ്യുന്ന സ്ഥലത്ത് വെച്ചാണ്. അതുകൊണ്ട് തന്നെ ആ കൊലപാതകങ്ങളും മൈക്കിൾ നടത്തിയതായിരിക്കുമെന്നും മകൾ ക്രിസ്റ്റലിനോടുള്ള അടുപ്പം കാരണം അവളെ മാത്രം കൊല്ലാതെ സുരക്ഷിതമായൊരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് പോയതാവുമെന്നും പോലീസുകാർക്ക് സംശയം വന്നു തുടങ്ങി. മൈക്കിളിനെ സസ്പെക്റ്റായി കണക്കാക്കിയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്.
എന്നാൽ പലതും സാഹചര്യ തെളിവുകളും വെറും സംശയങ്ങളും മാത്രമായിരുന്നതിനാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കൃത്യമായ മോട്ടീവ് പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. മൈക്കിളിനും ഡയാനയ്ക്കുമിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു മോട്ടീവായി പരിഗണിച്ചാൽ കൂടി മറ്റു രണ്ട് കൊലപാതകങ്ങൾ നടത്താൻ കൃത്യമായ മോട്ടീവ് ഒന്നും തന്നെയില്ല. മൈക്കിളിനെ കണ്ടെത്താതെ ഇനി കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുറപ്പായതോടെ മൈക്കിൾ ജീവനോടെയുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. അയാളുടെ ഫോട്ടോ പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. എന്നാൽ അതിൽ നിന്നൊന്നും കൃത്യമായ ഒരു ലീഡും പോലീസിനെ തേടിയെത്തിയില്ല. മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി തുടങ്ങിയതോടെ പതിയെ ഈ കേസ് എല്ലാവരും മറന്നു തുടങ്ങി. രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് 26, 25 വർഷങ്ങൾക്ക് ശേഷം ലൂയിസ് കൗണ്ടിയിലുള്ള ഫോറസ്റ്റിൽ ഒരാൾ ട്രക്കിങ്ങിന് പോയ സമയത്ത് ഒരു മനുഷ്യന്റെ തലയോട്ടി കണ്ടതായി പോലീസിൽ വിവരമറിയിച്ചു. 25 വർഷങ്ങൾക്ക് മുൻപ് ഡയാനയുടെ ഡെഡ് ബോഡി ലഭിച്ച സ്ഥലത്തു നിന്നും 2 കിലോമീറ്റർ മാറിയായിരുന്നു ആ തലയോട്ടി കിടന്നിരുന്നത്. പോലീസ് ആ സ്ഥലം മുഴുവൻ കുഴിയെടുത്ത് പരിശോധിച്ചതോടെ ധാരാളം എല്ലും കഷ്ണങ്ങളും ഒരു റബ്ബർ ബൂട്ടും കണ്ടെത്തി. അതിനുശേഷം നടത്തിയ വിദഗ്ധ പരിശോധനകളിൽ നിന്നും ആ എല്ലിൻ കഷ്ണങ്ങൾ 25 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ മൈക്കിൾ റൈമറിന്റെയാണെന്ന് കൺഫേം ചെയ്തു. അതായത് ഡയാന കൊല ചെയ്യപ്പെട്ട അതേ സമയത്ത് തന്നെ മൈക്കിളും കൊല ചെയ്യപ്പെട്ടിരുന്നു. മൈക്കിളിന്റെ ഡെഡ് ബോഡി കുഴിച്ചിട്ടതുകൊണ്ടും മഞ്ഞ് മൂടിക്കിടന്നതുകൊണ്ടുമാണ് അന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്താൻ കഴിയാതിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കില്ലർ ആരായിരുന്നു? അയാൾ എന്തിനാണ് ക്രിസ്റ്റലിനെ മാത്രം വെറുതെ വിട്ടത്? ഈ സംഭവങ്ങളുടെയെല്ലാം ഏക ദൃക്സാക്ഷിയായിരുന്നു ക്രിസ്റ്റൽ. പക്ഷേ അവൾക്ക് 2 വയസ്സ് മാത്രമായിരുന്നു പ്രായം എന്നുള്ളതുകൊണ്ട് ഇന്ന് അവൾക്കതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. മമ്മി ഈസ് ഇൻ ദ ട്രീസ് എന്നവൾ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സീരിയൽ കില്ലറിന് ഈ കൊലപാതകങ്ങളിൽ പങ്കുണ്ടോ? നിരവധി ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല. ഇന്നും ഈ കൊലപാതകങ്ങൾ തെളിയിക്കപ്പെടാതെ തുടരുകയാണ്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കണ്ട.